േണു കണ്ണട രക്തസാക്ഷി കനൽപൊട്ട് പക അങ്ങനെ നിരവധി ഹൃദയസ്പർശിയായ കവിതകളാണ് ശ്രീ മുരുകൻ കാട്ടാക്കട സാർ നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത് ഈ കവിതകളുടെ വിശേഷങ്ങളും അതുപോലെ തന്നെ മറ്റു വിശേഷങ്ങളും നമുക്ക് ഈ ഒരു എപ്പിസോഡിൽ ചോദിച്ചറിയാം നമസ്കാരം സർ നാടകമായാലും കവിതയായാലും സിനിമകളായാലും സമൂഹത്തെ സ്വാധീനിക്കാനുള്ള ഒരു കഴിവുണ്ട് ഏതൊരു കലാരൂപത്തിനും സാറിന്റെ കവിതകൾക്ക് എത്രത്തോളമാണ് സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിഞ്ഞിട്ടുള്ളത് ലോക ചരിത്രത്തിലും മിക്കവാറും അല്ലെങ്കിൽ ഇന്ത്യയുടെ ചരിത്രത്തിലും എല്ലാം എഴുത്തുകാർക്ക് വലിയ സ്വാധീനം ഉണ്ടായിട്ടുണ്ട് അല്ലേ മാറ്റുപിൻ ചട്ടങ്ങളെ എന്ന് പിന്നെ ആശാൻ സൂചിപ്പിക്കുന്ന പോലെ അല്ലെങ്കിൽ ലോകത്തെ എല്ലായിടത്തും എല്ലായിടത്തും അന്നന്ന് ജീവിച്ചിരുന്ന എഴുത്തുകാർ നിർണായകമായ ചരിത്രത്തെ എന്ത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കവിക്കും എഴുത്തുകാർക്കും എല്ലാ കാലത്തും ആ സമൂഹത്തെ മാറ്റിയെടുക്കുന്നതിൽ നിർണായകമായി പങ്കുവഹിക്കുവാൻ കഴിക്കും അപ്പൊ അതിലൊന്നും നമ്മൾ ആർത്ഥത്തിൽ ഒരു ലെവലിലേക്കൊന്നും ഞാൻ എൻ്റെ കവിതകളെ കാണുന്നില്ല ഞാൻ ജീവിച്ചിരിക്കുന്ന കാലഘട്ടത്തിൽ എനിക്ക് പറയാനുള്ള എനിക്ക് പ്രതികരിക്കാനുള്ള കാര്യങ്ങൾ എൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന അവസരം മാത്രമായിട്ടാണ് എൻ്റെ എൻ്റെ കാവ്യ വഴിയെയും ഞാൻ തിരിച്ചറിയുന്നത് നമുക്ക് ചിന്തിക്കേണ്ട ഒരുപാട് കാര്യങ്ങളല്ല അല്ലാതെ നമുക്ക് ശരിക്കും വെറുതെ നമുക്ക് ആസ്വദിക്കാം നമുക്കൊരു സന്തോഷം തോന്നുമ്പോൾ ആസ്വദിക്കാം അതല്ലെങ്കിൽ നമുക്കൊരു സങ്കടം തോന്നുമ്പോൾ ആസ്വദിക്കാം അതിലെല്ലാം അപ്പുറം സമൂഹത്തിന് നല്ലൊരു മെസ്സേജുകൾ കൊടുക്കുന്ന കവിതകൾ ഏത് കവിത എടുത്തു നോക്കിയാലും അത്തരത്തിലുള്ള കവിതകളാണ് ആണെങ്കിലും ശരി

ത്തിലെ സുപ്രഭാതം നെഞ്ചേനൂക്കായി പുലർന്നവൻ രക്തസാക്ഷി ഇപ്പോ ഗാന്ധിയുടെ രക്തസാക്ഷിത്വം എന്ന് പറയുന്നത് നമ്മളെ കൂടുതൽ കൂടുതൽ മനുഷ്യനാക്കാൻ പ്രേരിപ്പിക്കുന്ന രക്തസാക്ഷിത്വമാണ് അപ്പൊ ഗാന്ധി എടിയേറ്റ് മരിച്ചു എന്ന് ഒരു കുട്ടിയെ നമ്മൾ പറയുമ്പോൾ ആ കുട്ടി അന്വേഷിക്കും എന്ത് എന്തിനാണ് ഗാന്ധി വെടിവെച്ച് കൊന്നത് അപ്പൊ ഗാന്ധി ആരാണെന്നും ഗാന്ധി വെടിയേറ്റ് മരിക്കേണ്ട ഇട വന്നത് ആർക്കു വേണ്ടിയാണെന്നും എന്നെല്ലാം ഉള്ള ഒരു ചിന്തകളിലേക്ക് നമ്മൾ എത്തിക്കും അതാണ് ഈ രക്തസാക്ഷിത്വത്തിന്റെ ഒരു അടയാളപ്പെടുത്തൽ അതുകൊണ്ട് ചരിത്രം എന്ന് പറയുന്നത് രക്തസാക്ഷികളുടെ ഇതും കൂടെയാണ് തീർച്ചയായിട്ടും അതിൽ നമ്മള് രക്തസാക്ഷികളുടെ കാര്യങ്ങൾ പറയുമ്പോൾ അമ്മയ്ക്കു കണ്ണുനീർ മാത്രം കൊടുത്തവൻ തീർച്ചയായിട്ടും ഇന്നും നമുക്ക് കലാലയ രാഷ്ട്രീയങ്ങളിൽ നമുക്ക് കാണേണ്ടി വരുന്ന ഒരു വേദനിപ്പിക്കുന്ന കാര്യമാണ് വേദനിപ്പിക്കുന്ന കാര്യമാണ് കാരണം പലപ്പോഴും ഈ എന്ന് പറഞ്ഞാൽ എല്ലാ തരത്തിലുള്ള പിന്നെ കാര്യങ്ങളെയും നമുക്ക് രക്തസാക്ഷിത്വത്തിന്റെ ഗണത്തിപ്പെടുത്താൻ കഴിയില്ല പക്ഷെ ചിലതെന്നെല്ലാം വളരെ ഗംഭീരവും രൂക്ഷവുമായ രക്തസാക്ഷിത്വം തന്നെയാണ് ഇപ്പോഴും നമ്മുടെ കുട്ടികൾ ഒരു നല്ല കാര്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നല്ല ഒരു ലക്ഷ്യത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന കാരണം കൊണ്ട് നാളെ ഇത് നമുക്ക് ദോഷം ചെയ്യും എന്ന് മനസ്സിലാക്കിയിട്ട് കൊന്നുകളയുക എന്ന് പറയുന്ന അവസ്ഥ ഇപ്പൊ ധാരാളമായിട്ടു അതിനെതിരെയൊക്കെ പോരാടേണ്ടതാണ് ഈ കൊലപാതകം എന്ന് പറയുന്നത് അത് ആര് ചെയ്താലും തെറ്റാണ് എന്നുള്ളതാണ് മനുഷ്യൻ എത്രത്തോളം മനുഷ്യരായിക്കൊണ്ടിരിക്കുന്ന അത്രയ്ക്കും ഈ കൊല്ലാനും യുദ്ധം ചെയ്യാനും ഒക്കെ ഉള്ള പ്രവണത കുറഞ്ഞാണ് വരേണ്ടത് അപരിഷ്കൃതരായിരിക്കുമ്പോഴാണ് നമ്മൾ ഈ കൊല്ലുന്നത് അല്ലെങ്കിൽ അപരിഷ്കൃതരായിരിക്കുമ്പോഴാണ് നമ്മൾ പിടിച്ചടക്കുന്നത് അതെല്ലാം അപരിഷ്കൃത ജീവികളുടെ ലക്ഷണമാണ് ഇപ്പോൾ കാട്ടിലൊക്കെ കൈക്കുള്ളവൻ മറ്റുള്ളവരെ പിടിച്ചടക്കി പിടിച്ചടക്കി അവർ ജീവിക്കും കാരണം അപരിഷ്കൃതരാണ് അവർക്ക് അവരുടെ അവർക്ക് അവരുടെ അതിജീവനമാണ് പ്രധാനം പക്ഷെ മനുഷ്യൻ ബുദ്ധി കൊണ്ട് സംസ്കൃതചിത്തരായി മാറിക്കൊണ്ടിരിക്കുന്നതിനനുസരിച്ച് ഇത്തരം പ്രവണത കുറഞ്ഞു കുറഞ്ഞു വരേണ്ടതാണ് പക്ഷേ നിർഭാഗ്യവശാൽ അത് കൂടി കൂടി വരുന്ന അവസ്ഥയാണ് ഇപ്പോഴും സമൂഹത്തിൽ സാറിന്റെ കവിതകൾ ഈ രക്തസാക്ഷി ഞാൻ ഒരിക്കൽ സാർ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഒരു ജയിൽ പുള്ളി അത് കണ്ണട ഇറങ്ങി ദൂരദർശനില് അത് ഗംഭീരമായിട്ട് അത് വന്നു തുടങ്ങി അവരത് നല്ല വിശ്വല് ചെയ്താണ് ഒരു ദൃശ്യ അപ്പം അതിന് ഇങ്ങനെ അന്ന് പിന്നെ വേറെ ചാനലുകളൊന്നും ഇല്ലായിരുന്നല്ലോ അപ്പം ഇത് നിരന്തരം ആളുകൾ ഇത് കാണുന്നുണ്ടായിരുന്നു അപ്പം അത് നല്ലൊരു ഇതായിരുന്നു ആ സമയത്ത് വന്ന കത്താണ് എനിക്ക് അപ്പം ആ കത്ത് എന്ന് പറയുന്നത് ദൂരദർശന് വന്നതാണ് കാടാണ് അപ്പം ദൂരദർശൻ എനിക്ക് റീഡയറക്ട് ചെയ്തതാണ് അതിൽ അവർ അദ്ദേഹം എഴുതിയിരിക്കുന്നത് ഞാനിങ്ങനെ കണ്ണൂരിലെ ഒരു രാഷ്ട്രീയ കൊലപാതകത്തിൽ ഒരാളിനെ കൊല ചെയ്ത ഒന്നാം പ്രതിയാണ് ഞാൻ ഒളിവിലാണ് ഞാൻ ഇരുട്ടറയിൽ കുറെ കാലമായി ഒരു വീടിന്റെ മച്ചിൽ ഏഹ് ുന്നു അവിടെ ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ടി വി മാത്രം ശബ്ദമില്ലാതെ ഞാൻ പതുക്കെ വയ്ക്കും അത് മാത്രമാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പുറം ലോകമുള്ള ബന്ധം അങ്ങനെ ഇരിക്കുമ്പോൾ ഞാൻ സാറിൻ്റെ ഈ കവിത കേട്ടു ഒന്നിലധികം പ്രാവശ്യം കേട്ടു സാറിന് ഈ കത്ത് കിട്ടുമോ എന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം സാറിന് ഒരു വാഗ്ദാനം തരാനാണ് ഞാൻ ഈ കത്തിരുന്നത് ഞാനിനി ഒരു ഉറുമ്പിനെ പോലും ഇനി എന്തു ചെയ്യില്ല എൻ്റെ ജീവിതകാലത്ത് കൊല്ലില്ല നോവിക്കില്ല എന്ന രീതി അത്രേ ഉള്ളൂ വേറെ അത്രയും ക്രൂരമായ ഒരു ഹൃദയത്തിനെ വരെ അദ്ദേഹത്തിന് അങ്ങനെ ഫീൽ ചെയ്തു അത് കണ്ടു കഴിഞ്ഞപ്പോൾ ഓരോ അമ്മമാരുടെ വേദനയും കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാകുന്ന ദുഃഖവും കണ്ടപ്പോഴേ താൻ ചെയ്തു പോയത് എന്താണ് എന്നതിനെ സംബന്ധിച്ച് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്താൻ അത് സഹായിച്ചു അപ്പൊ അദ്ദേഹത്തിന് എന്നെ ധരിപ്പിക്കേണ്ട ഒരു കാര്യമില്ല പക്ഷെ അദ്ദേഹം മനസ്സുകൊണ്ടെടുത്ത ശക്തമായ തീരുമാനം തന്നെയായിരിക്കും ആയിരിക്കും അതെന്ന് ഞാൻ കരുതുന്നു അത്തരത്തിൽ മറ്റെന്തെങ്കിലും ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് നന്മയുള്ളതും വേദനിപ്പിക്കുന്നതുമായിട്ടുള്ള ധാരാളം അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇങ്ങനെയുള്ള ഒരുപാട് പേര് ഈ പറയുന്ന തരത്തിലുള്ള ചിന്തകൾ മാറ്റിയതായിട്ട് ഒക്കെ അതുപോലെ ഈ ഭ്രമം പ്രണയം എന്ന് പറയുന്നത് പ്രണയം നഷ്ടപ്പെടുമ്പോൾ ഉള്ള സുഖമാണെന്ന് മനസ്സിലാക്കി അല്ലെ അത് അതുകൊണ്ട് തന്നെ ഞാൻ ആ നിരാശയിൽ നിന്ന് പിന്മാറി എന്ന് പറഞ്ഞ് കത്തെഴുതിട്ടുണ്ട് എനിക്ക് എനിക്കുണ്ടായ നഷ്ടത്തിൽ എനിക്ക് വല്ലാതെ ഫീൽ ചെയ്തിരുന്നു ആത്മഹത്യ ചെയ്യണം ആഗ്രഹിച്ചിട്ടുണ്ട് പക്ഷെ മാഷിന്റെ ഈ കവിത വായിക്കുമ്പോ ചേർക്കുമ്പോ എനിക്ക് തോന്നുന്നത് ഇതൊരു നല്ല ഓർമ്മയാണ് എന്നുള്ളതാണ് അങ്ങനെയും പറഞ്ഞിട്ടുള്ളവരുണ്ട് ധാരാളം അതിൽ കാണിക്കുന്നുണ്ട് തുടക്കത്തിൽ അതിന്റെ ആ വിരഹത്തിന്റെ തീവ്രത കാണിക്കുമ്പോൾ അവസാനത്തിൽ എത്തുമ്പോ അതൊരു ഭ്രമം ആണെന്നും എല്ലാം പ്രണയബോധങ്ങളും സത്യത്തിൽ പ്രണയബോധമല്ലെന്നും ചിലതെല്ലാം വെറും ഇൻഫാക്ച്വേഷൻ ആണെന്നും കൂടെ ഓർമ്മപ്പെടുത്തുന്നുണ്ട് ആ കവിത ഇന്നത്തെ കാലത്ത് അതെ ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം ഓർമ്മിക്കുവാൻ ഞാൻ നിനക്കെന്തു നൽകണം ഓർമ്മിക്കണം എന്ന വാക്കു മാത്രം വീണ്ടും എവിടെ വച്ചെങ്കിലും കണ്ടുമുട്ടാമെന്ന കുങ്കുമപ്പൂവായി നാം കടം കൊള്ളുന്ന ഈ വരികള് ഓർക്കാത്ത ഒരു മലയാളി ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല ആ കവിതയിലെ ലൈൻ പോലെ തന്നെ നമുക്കറിയാം പണ്ട് കാലങ്ങളില് രാജഭരണത്തിന്റെ ഒക്കെ ഒരു സമയത്ത് രാജസന്നിധിയിലൊക്കെ പാടുന്ന അവരുടെ കാവ്യങ്ങളായിരുന്നു ഉണ്ടായിരുന്നത് ആ ഒരു കാലഘട്ടം അന്ന് പ്രിയപ്പെട്ടവരായിരുന്നു കവികൾ അവർക്ക് പക്ഷേ കൊറച്ചു കാലങ്ങൾക്കപ്പുറം ഈ ഒരു അടുത്ത കാലത്തായി നമ്മൾ പ്രതിഷേധത്തിന്റെ ഒരു കാവ്യമായി മാറുമ്പോ ഒരു ശത്രുത ഉണ്ടോ കവികളോട് അതൊക്കെ അത് അനുഭവിച്ചിട്ടുണ്ട്. അമ്മയ്ക്ക് അല്ല അമ്മയ്ക്കു കെട്ടിപ്പിടി സായുജ്യം മാധവന് ചുറ്റിക്കളി സന്തോഷം നാക്ക് ദൈവം യോഹന്നാൻ കുംബസാരൂടുത്ത കോയക്ക് താങ് തങ്ങൾ എന്നെഴുതി ഇരിക്കുക പണ്ട് വർഷം അപ്പം പൂക്കാത്ത കോയയ്ക്ക് താങ് തങ്ങൾ എന്നെഴുതിയതിനെ കുറിച്ച് എന്നോട് ചില ആളുകൾ വളരെ രൂക്ഷമായി പറഞ്ഞു യോഹന്നാൻ നാക്ക് ദൈവം കുംബസാരക്കൂട് കീശ അങ്ങനെ എഴുതാമായിരുന്നോ എന്ന് ചോദിച്ചിരുന്നു അതിനെ കളക്ക രൂക്ഷമായി ചോദിച്ചത് നീ അമ്മയ്ക്ക് കെട്ടിപ്പിടി സായുജ്യം എഴുതുമോടാ എന്നാണ് കെട്ടിപ്പിടി മാധവന് ചുറ്റിക്കളി സന്തോഷം യോഹന്നാൻ നാക്ക് ദൈവം കുംബസാരക്കൂട് കീശ പൂക്കാത്ത കോയയ്ക്ക് താങ് തങ്ങൾ അപ്പൊ നീ എങ്ങനെ എഴുതുമോടാ എന്ന് എന്നോട് ചോദിച്ചിട്ടുണ്ടോ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ അദ്ദേഹത്തിന് മറുപടി കൊടുത്തത് അങ്ങേക്ക് നേരെ തിരിച്ചു എഴുതാമല്ലോ എന്റെ സ്വാതന്ത്ര്യം ഇന്ത്യയിൽ ഉണ്ടല്ലോ എനിക്ക് ഇങ്ങനെ എഴുതാങ്ങനെ ഒരു പ്രശ്നമല്ല ഇപ്പൊ ഒരു മനുഷ്യനാകണമെന്ന കവിത എഴുതിയപ്പോഴും എനിക്ക് സംഭവിച്ചത് അത് തന്നെ കൊന്നുകളും എന്നാണ് അതിന് നിനക്ക് ഇതിനുള്ള ഒരു പണി വരുന്നുണ്ട് പുറകെ എന്നാണ് അപ്പൊ അത് സ്വാഭാവിക നമ്മളത് അത് വിചാരിച്ചിട്ട് നമ്മളെ നമ്മളെ സംബന്ധിച്ച് അതൊന്നും ഒരു പ്രശ്നമേ അല്ലല്ലോ അങ്ങനെ അല്ലല്ലോ നമ്മൾ നമ്മുടെ കടമയും കർമ്മവും നമുക്ക് ശരിയെന്ന് തോന്നുന്നതും ശരിയായ രീതിയിൽ ശരിയായ തോതിൽ ശരിയായ ഇടങ്ങളിൽ പറയുക എന്നത് നമ്മുടെ ഒരു കടമയാണ് സ്വാതന്ത്ര്യം ചെയ്തിരിക്കും മനുഷ്യനാകണം മനുഷ്യനാകണം ഉയർച്ച കതീതമായ സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണു മാർക്സിസം ഉയർച്ച താഴ്ചകൾക്ക് അതീതമായി ലോകത്തെവിടെയെല്ലാം സ്നേഹമുണ്ടോ അതിനെല്ലാം വിളിക്കാവുന്ന പേരാണ് മാർക്സിസം അപ്പൊ മാർക്സിസം എന്ന് പറയുന്നതിനെ തെറ്റിദ്ധരിക്കണ്ട എന്നാണ് ഞാൻ അതുകൊണ്ട് ഉദ്ദേശം ലോകത്തെവിടെയെല്ലാം ഉയർച്ച താഴ്ചകൾക്ക് അതീതമായ സ്നേഹമുണ്ടോ അതിനെ നമുക്ക് എന്ത് പേരിൽ വിളിക്കാം അതായത് നിനക്ക് പൈസകളുണ്ട് നീ ഇങ്ങനെ ജീവിക്കാം ഇവന് പൈസ ഇല്ലാത്തതുകൊണ്ട് അവൻ അങ്ങനെ ജീവിക്കട്ടെ എന്ന് പറയുന്ന അവസ്ഥ മാറി ഓരോരുത്തർ അവരവരെ കഴിവിനനുസരിച്ച് സമൂഹത്തിൽ കൊടുക്കുകയും അവനവൻ ആവശ്യമുള്ളത് മാത്രം എടുക്കുകയും ചെയ്യുകയും അപ്പൊ ഉണ്ടാകുന്ന മിച്ചം നിസ്വനായവൻ എടുക്കുകയും ചെയ്യുമ്പോൾ ഉയർച്ച ചാ താഴ്ചകളങ്ങ് ഇല്ലാതെ ഇത് പറഞ്ഞ ഒരാളാണ് മാർക്സ് അദ്ദേഹത്തെ നമ്മൾ വെറുക്കേണ്ട കാര്യമല്ല അദ്ദേഹത്തിന്റെ പിന്നെ ആശയങ്ങളോട് അല്ലെങ്കിൽ പ്രായോഗികം അല്ലാന്ന് വിചാരിക്കുന്നവരും അതിനെ ബഹുമാനിക്കണം അപ്പൊ ഗാന്ധിയുടെ ആശയങ്ങളോട് എല്ലാവരും യോജിക്കുന്നില്ല ഗാന്ധിസം പ്രായോഗികമല്ല എന്ന് വിചാരിക്കുന്നവരും ഗാന്ധിസത്തെയും ഗാന്ധിയും എന്ത് ചെയ്യുന്നുണ്ട് ബഹുമാനിക്കുന്നുണ്ട് അതാണ് മനു മാനവികുടേത് അതുകൊണ്ട് ഈ നിസ്സനായ ഒരു മനുഷ്യൻ മനുഷ്യന്റെ ഇടയിലെ മനുഷ്യൻ തന്നെ ഉണ്ടാക്കുന്ന അസമത്വങ്ങളെ എങ്ങനെ ഇല്ലാതാക്കാമെന്ന് ചിന്തിച്ചതാണ് അല്ലേ കഴിവിനൊത്തു പണിയണം ചെലവിനൊത്തെടുക്കണം മിച്ചമുള്ളതോ പകുത്തു പങ്കുവെക്കണം ഞാനുമില്ല നീയുമില്ല നമ്മളാകണം നമുക്ക് നമ്മളെ പകുത്തു പങ്കുവെക്കണം പ്രണയമേ കലഹമേ പ്രണയമേ കലഹമേ പ്രകൃതി സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം പ്രണയവും കലഹവും എല്ലാം ജീവിതത്തിൻ്റെ ഒരു ഒരേ ഭാഗ ഭാഗങ്ങളാണ് അതിൻ്റെ കൂടെയാണ് പ്രകൃതി സ്നേഹം പുല്ലിനും പുഴുവിനും പുല്ലിനും പുഴുവിനും ചരാചരങ്ങൾ തുല്യം തുല്യമെന്ന നേരതിൻ്റെ പേരതാണ് മാർക്സിസം എല്ലാം തുല്യം എന്ന് ചിന്തിച്ചാല് മാർക്സ് പറഞ്ഞ പ്രകൃതി എന്ന് പറയുന്നത് മനുഷ്യന്റെ തന്നെ ശരീരത്തിലെ അവയവമല്ലാത്ത രൂപമില്ലാത്ത അവയവമാണ് പ്രകൃതി എന്നാണ് മാർക്സ് പറയുന്നത് ഇന്നോർഗാനിക് ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ് ആണ് പ്രകൃതി അപ്പൊ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ ഉള്ളിലിരിക്കുന്ന വെള്ളം തന്നെയാണ് പുറത്തുള്ള വെള്ളം പുറത്തെ വെള്ളം മലിനമായാൽ ഉള്ളിലെ ഉള്ളിലുള്ള തിരിച്ചും നമ്മുടെ ഉള്ളിലിരിക്കുന്ന ശ്വാസം വായു തന്നെയാണ് പുറത്തെ പുറത്തെ വായു മലിനാൽ നമ്മുടെ അതുകൊണ്ട് പ്രകൃതി സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ ആരുടെ ഔദാര്യമൊന്നുമല്ല പ്രണയമേ കലഹമേ പ്രകൃതി സ്നേഹമേ നിനക്കു ഞങ്ങൾ പേരിടുന്നതാണ് മാർക്സിസം എന്നാണ് അത് പറഞ്ഞു എന്നുള്ളതാണ് ആ ഒരു അപരാധമായിട്ട് അദ്ദേഹം കാണുന്നത് ഈ സ്വാതന്ത്ര്യം എല്ലാവർക്കും വേണമെന്ന് ആഗ്രഹിക്കുന്നു എല്ലാ എഴുത്തുകാരും ഒരുപാട് അവരുടെ അവരുടെ ജീവൻ കൊടുക്കേണ്ടി വന്നു എഴുതില്ല എന്നുള്ള തീരുമാനങ്ങൾ പലതരത്തിലുള്ള സമ്മർദ്ദങ്ങളിലൂടെ അവരെ നിശബ്ദരാക്കുന്നുണ്ട് അതൊരു ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഒരു ഒരു എന്ത് പറയുന്ന ഒരു ഫാസിസ്റ്റ് മനോഭാവത്തിന്റെ അടയാളമാണത് അതിങ്ങനെ ഓരോ കാലത്തും കൂടി നമുക്ക് എന്താണോ വേണ്ടാത്തത് അതെല്ലാം ഇപ്പൊ കൂടി വരികയാണ് നമ്മുടെ നാട്ടിൽ കണ്ടില്ലേ ഇപ്പോഴും അന്ധവിശ്വാസം അതിൻ്റെ പ്രാരംഭത്തിൽ നമ്മൾ സാംസ്കാരികമായും പിന്നെ സാമൂഹികമായും ആരോഗ്യപരമായും മാനവ വിഭവശേഷിപരമായും എല്ലാം ലോകത്തിന്റെ മുന്നിൽ അഭിമാനത്തോടെ തലയുയർത്തി നിൽക്കാൻ ശ്രമിക്കുന്നതിൻ്റെ ഇടയിലും നമ്മുടെ നാട്ടിലെ ഈ ഈ പറയുന്ന വിശ്വാസങ്ങളെ അന്ധവിശ്വാസമാക്കി ഉയർത്തിക്കൊണ്ടുവന്ന് എല്ലാ ഇടങ്ങളിലും അല്ലേ അന്ധവിശ്വാസവൽക്കരണം നടത്താൻ ബോധപൂർവമായി പ്രവർത്തനങ്ങൾ നടത്തുന്നതിന്റെ ഭാഗമായി പഴയ കാലത്തെ ദുരന്തങ്ങൾ തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ് ആറാം ആറാം നൂറ്റാണ്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് നല്ലതെന്ന് വിചാരിക്കുന്നവരായി മാറി എല്ലാ മതങ്ങളും മതങ്ങളിലെ വലിയ വിഭാഗം എല്ലാവരും മൂന്നാം നൂറ്റാണ്ട് അഞ്ചാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ട് പതിമൂന്നാം നൂറ്റാണ്ടാണ് നല്ലത് എന്ന് പറയുന്നുണ്ട് അല്ലേ നമ്മുടെ നാട്ടിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ പോലും അടിമ കച്ചവടം ഉണ്ടായിരുന്നു നമ്മുടെ കേരളത്തിൽ പതിനെട്ടാം നൂറ്റാണ്ടിൽ അവസാനം വരെ മനുഷ്യനെ അടിമകളായി പിടിച്ചോണ്ടുവന്ന ചന്തയിൽ കൊണ്ടിരുത്തി ആ ഓരോരുത്തരും ബാർഗെയിൻ ചെയ്ത് വാങ്ങിച്ചുകൊണ്ട് പോയിരുന്നു നമ്മുടെ കേരളത്തിൽ ആ കാലമാണ് നല്ലതെന്ന് പറയുകയും ആ കാലത്തെ ആചാരങ്ങളിലേക്കും അനുഷ്ഠാനങ്ങളിലേക്കും വിശ്വാസങ്ങളിലേക്കും തിരിച്ചു പോവുകയും ചെയ്യണമെന്ന തത്വശാസ്ത്രം ധാരാളമായി പ്രചരിക്കുന്നതിൻ്റെ അടി അടയാളമാണ് അതിൻ്റെ പരിണിത ഫലമാണ് നമ്മൾ ഇന്ന് കേരളത്തിൽ നിന്ന് കേട്ടുകൊണ്ടിരിക്കുന്ന ചില ചില വളരെ ഒറ്റപ്പെട്ടതാണെങ്കിലും വേദനിപ്പിക്കുന്ന വളരെ വേദനിപ്പിക്കുന്ന നമ്മളെല്ലാം തലകുനിപ്പിക്കുന്ന നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നത് അഞ്ചാം നൂറ്റാണ്ടിലാണെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തുന്ന ഈ സംഭവം ഇങ്ങനെയുള്ള സംഭവം അതുകൊണ്ട് ഉണർന്നിരിക്കുകയും ശരിയായിട്ടുള്ളതിന് എന്ന് തോന്നുന്നത് വിളിച്ചു പറയുകയും ചെയ്യാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യമെങ്കിലും നമ്മൾ നിലനിർത്തണം എന്നുള്ളതാണ് ഇപ്പൊ പ്രധാന കാര്യം അതെ നമ്മൾ പ്രകൃതിയെ കുറിച്ച് പ്രകൃതി സ്നേഹത്തെ കുറിച്ചൊക്കെ പറയുമ്പോൾ സാറിന്റെ കവിത പക പക എന്ന കവിതയിൽ എത്ര മനോഹരം അതും അത്രേ എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ കോവിഡും അതുപോലെ പ്രളയത്തിന്റെ ഒക്കെ മുന്നേ സാർ എഴുതിയ ഒരു കവിതയാണ് എങ്ങനെയാണ് ഇത്ര ദീർഘവീക്ഷണത്തോടെ കവിതകൾ എഴുതാൻ സാധിക്കുന്നത് പൂക്കളെ നോക്കൂ വെളുത്തിരിക്കുന്നു വിഷം മാനം കറുത്തിരിക്കുന്നത് കാർമേഘം കൊണ്ടല്ല നമ്മൾ മുൻ മുകളിലേക്ക് നൽകുന്ന കാ കരിയും പൂക്ക കൊണ്ടാണെന്നും പൂക്കളെല്ലാം വെളുത്തിരിക്കുന്നത് അത് നല്ല പിച്ചിപ്പൂവല്ല വിഷം തിന്ന് വെളുത്തുപോയ തെച്ചയാണെന്നും തിരിച്ചറിയണം നമ്മളെ പുതിയ തലമുറ അപ്പോൾ ഈ ആർഥത്തിൽ പ്രകൃതിയോട് ഇണങ്ങിക്കൊണ്ട് നമുക്ക് വികസനം നിർബന്ധമായും കൊണ്ടുവരേണ്ടതുണ്ട് നമ്മളിപ്പോൾ ഒരു കമ്പോളത്തിൽ എടുത്തെറിയപ്പെട്ട ഒരു സമൂഹമാണ് അപ്പൊ കമ്പോളത്തിൽ എടുത്തെറിയപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ പുറംതിരിഞ്ഞിരിക്കാൻ പറ്റൂല കമ്പോളത്തിൽ എടുത്തെറിയപ്പെടാതിരിക്കാനുള്ള പ്ര പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും നടത്തി നോ നടത്തി പരാജയപ്പെട്ടുപോയി കമ്പോളം നമ്മളെ ജീവിതത്തിലേക്ക് ഇടിച്ചു കയറി കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം കമ്പോളത്തിനെ നമ്മളെ പ്രകൃതിയും നമ്മളെയും ബാധിക്കാത്ത രീതിയിൽ കമ്പോളത്തിലെ സദ്ഗുണങ്ങളെ ഉപയോഗിക്കാനേ നമുക്ക് കഴിയും അതുകൊണ്ട് വികസന പ്രവർത്തനങ്ങൾക്കൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല പക്ഷേ ആ വികസനം എന്തായിരിക്കണം മനുഷ്യ കേന്ദ്രീകൃതം മാത്രമായിരിക്കൂട സർവ്വ ജീവജാലങ്ങൾക്കും കേന്ദ്രീകൃതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം അന്ധമായ വികസന ബോധവും അന്ധമായ പ്രകൃതി ബോധവും ഒരിക്കലും മാനവരാശിയെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോയില്ല തീർച്ചയായിട്ടും സാറിന്റെ കവിതയിൽ അത് പ്രകൃതി പ്രകൃതി തന്നെ കണ്ടു നമ്മൾ ഈ പ്രളയങ്ങളിൽ കണ്ടു നമ്മളിപ്പോ ഈ കണ്ടു ഇതെല്ലാം തന്നെ വാണിംഗ്യാണ് പ്രകൃതിയുടെ ഒരു മുന്നറിയിപ്പാണ് ഈ പോക്ക് ഇങ്ങനെ പോയാൽ പണ്ട് ദിനോസറുകൾക്ക് സംഭവിച്ചത് മനുഷ്യ നെനക്കുന്താ സംഭവിക്കാൻ പോകുന്നു ഒരു കാലത്ത് ആ പിന്നെ എന്താ ആഹാരം കൊണ്ട് ശരീരം കൊണ്ടും ആരോഗ്യം കൊണ്ടും ഈ ഭൂമിയെ കീഴടക്കാൻ ശ്രമിച്ച ഒരു ജീവി വർഗമാണെന്ന് ദിനോസറ അതിനെ പ്രകൃതി ആപ്പതനെ ഉന്മൂലനം ചെയ്തു ഇപ്പം മനുഷ്യൻ നേരെ തിരിച്ച് ബുദ്ധി കൊണ്ട് അതേ പണ്ട് ദിനോസർ ചെയ്തതുപോലെ മറ്റൊരു ജീവികൾക്കും ജീവിക്കാൻ പറ്റാത്ത രീതിയിൽ

പ്രതികരണം വരും എന്നിട്ട് അത് ആ കവിതയെ കുറിച്ചാണ് ആ കവിതയില് അതായത് ഞാൻ രണ്ട് ഭാഗങ്ങളും സാറ് വളരെ മനോഹരമായി അല്ലാതെ സ്ത്രീപക്ഷം മാത്രമല്ല അവിടെയും ശ്രദ്ധാപൂർവം തന്നെ സാർ അത് കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ശരിക്കും ഞാൻ ആലോചിക്കാറുണ്ട് ഞാനൊരു സ്ത്രീ ആണെങ്കിൽ പോലും ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട് പുരുഷന് വേണ്ടി സംസാരിക്കാൻ ആളുകൾ കുറവാണ് എപ്പോഴും അത് വലിയൊരു ഒരു പ്രശ്നം തന്നെയാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് പ്രത്യേകിച്ച് ഇന്നത്തെ കാലഘട്ടത്തിൽ സ്ത്രീകളുടെ ശബ്ദത്തിന് മാത്രമേ വിലയുള്ളൂ എന്നുള്ളതും കൂടുതലായി പോകുന്നുണ്ട് അപ്പോ എങ്കിൽ പോലും ഈ സാറിന്റെ കവിതയിലുള്ള പോലെ അടിച്ചമർത്തപ്പെട്ട സ്ത്രീകളും ഇന്നും ഉണ്ട് എന്നുള്ളതും അടുക്കളയിൽ പുകയിൽ അടങ്ങി പോകുന്ന സ്ത്രീകളും ഉണ്ട് പക്ഷെ ആ കവിതയുടെ ഒരു ഭംഗി എനിക്ക് തോന്നിയത് അവസാനത്തിൽ മാരി മഹാമാരികൾക്കി പോരടക്കി ഇതൊക്കെ ചെയ്യാൻ പറ്റും പൂർണതയ്ക്കു പൂർണമെന്നൊരർത്ഥമെന്നേരടക്കി നാമിതേവരെ നാമിതേവരെ ചിരം െരഞ്ഞതാം പരമ്പൊരുൾ നേടാം എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു സ്ത്രീ പുരുഷ സമത്വം ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് ലോകത്തെ സകല ഈ പ്രപഞ്ചത്തിലെ സകല രഹസ്യങ്ങളെയും കണ്ടെത്താൻ പറ്റും എന്നുള്ളതാണ് അല്ലേ നിൽക്കുവാൻ നിരത്തി വച്ച പെങ്കി എപ്പോലെ ചിലർ വിറ്റുപോകുവാൻ വളർത്തി വച്ചു പെൺകുരുന്നിനെ വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം ചിലർ അങ്ങനെയല്ലേ ആടുമ്പാടും ഒക്കെ നമ്മൾ വില കൊടുത്ത് ഇങ്ങോട്ട് വാങ്ങുമ്പോൾ പെൺകുട്ടികളെ വില കൊടുത്ത് അങ്ങോട്ട് വിടുകയാണ് ചെയ്യുന്നത് അല്ലെ പറഞ്ഞു വിടുകയാണ് ഫ്ലാറ്റും കാറും സ്വർണവും അവൻ ചോദിക്കുന്ന സകല സാധനവും കൊടുത്ത് കുട്ടിയും കൂടെ അങ്ങോട്ട് കൊടുത്തിട്ട് കുട്ടിയും കൊടുക്കുകയാണ് വില കൊടുത്തു വാങ്ങി നമ്മൾ ആടുമാടുകൾ അതെങ്കിൽ വില കൊടുത്തു കൂടെ വിടും മകളെ നാം അതാണ് അതാണ് അതിനകത്ത് മുന്നോട്ട് വയ്ക്കുന്ന ഒരു കാര്യം ആദ്യം ആദമെന്ന വേദം ചേർത്തു വച്ചനീതികൾക്കു കൂട്ടുപോകുവാൻ കൊളുത്തി വച്ചു ആദ്യം ആദമാണ് ഉണ്ടായത് പിന്നെയാണ് ചിന്ത നമ്മൾ പണ്ടേ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു ഒരു പുരുഷ കേന്ദ്രീകൃത സമൂഹം അല്ലേ ഒന്നാമത് ഉണ്ടായതാർ അയാളെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടി രണ്ടാമത് ഉണ്ടായതാര് എന്ന ഒരു ചിന്ത ആ ബോധപൂർവമായി നമ്മളെല്ലാവരുടെയും ഹൃദയത്തില് ഒരർത്ഥത്തിൽ അല്ലെങ്കിൽ വേറൊരർത്ഥത്തിൽ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതാണ് ഇങ്ങനെ സ്ത്രീകൾ അനുഭവിച്ചു ദുഃഖങ്ങളുടെ ഒരു അടിസ്ഥാന കാരണം ആദ്യമാദം എന്ന വേദം ചേർത്തു ചേർത്തുവച്ച നീതികൾക്കു കൂട്ടുപോകുവാൻ വച്ചു നാം ഇരുട്ടിനെ ഭീരുവെന്ന പേരിന് ഏക അനർഹനാണ് പുരുഷനെന്ന നേരതി നഖങ്ങൾ കൂർത്ത കണ്ണുകൾ പേടിയാണവനു പെണ്ണിനെ പ്രപഞ്ചശക്തിയെ യഥാർത്ഥത്തിൽ പേടികൊണ്ടവൻ എന്തൊക്കെ ചെയ്തു പേടിയാണവന് പെണ്ണിനെ പ്രപഞ്ച ശക്തിയെ എവിടെയൊക്കെ അറയിലെങ്കിൽ അറയിലും മറയിലെങ്കിൽ മറയിലും ഉടലിനുറം കടന്ന പ്രണയം എന്ന പൊരുളിലും ഇവിടെ എല്ലാം അവൻ പേടിയാണ് പെണ്ണിനെ അതുകൊണ്ട് അവൻ എന്ത് ചെയ്യുന്നറിയോ പേടികൊണ്ടവൻ കൂടഴി പുരാണമൊന്നിൽ പാതിവൃത്യ താഴടച്ചു ദേവതയാക്കി അങ്ങനെയാണ് വീടകത്ത നൂൽവലിക്കളത്തിനുള്ളിലാടിടേണ്ട പാവയല്ല പെണ്ണവൾ നനുത്ത പച്ചയാൾ നോവിനാൽ കരഞ്ഞിടുന്ന നേർമ്മയിൽ ചിരിച്ചിടുന്ന നേടുവാൻ വിയർത്തിടുന്ന നേരുപച്ചയാൾ എരിഞ്ഞുതീരുവാനടുപ്പുകിയല്ല പെണ്ണവൾ പടർന്നു കത്തിടേണ്ടതാമർന്ന തീക്കനൽ അതാണ് അങ്ങനെ ആരും ആരെയും ഭരിച്ചിടാതെ തോൾ ഒരുമിയാൻ ഈ പ്രപഞ്ചത്തിലെ സകല ഇടങ്ങളിലേക്കും കടന്നു പോകാൻ പറ്റ അത്ര മേധാശക്തിയുള്ള ഒരു ഒരു പ്രകൃതി സൃഷ്ടിയാണ് മനുഷ്യൻ തീർച്ചയായിട്ടും അമർന്ന തീക്കന നമ്മുടെ കവിതകളില് ഒരു കവിതയല്ല അതൊരു സിനിമയിലെ ഗാനമാണ് അല്ലെ പറയുവാനാ അത് സിനിമ രാക്കിളിക്ക് ഒരു മറുപട്ടെന്ന വായിക്കും വായിക്കുമ്പോൾ നിരാശയാണ് തോന്നുന്നത് അത് ആളുകൾ അതിനെ തെറ്റായി എടുക്കാൻ എടുക്കത്തിൽ വ്യത്യസ്തങ്ങളായ സാഹചര്യങ്ങൾ എഴുതുന്നതാണ് അല്ലേ പറയുവാനാകത്തൊരായിരം കഥനങ്ങൾ ഹൃദയത്തിൽ മുട്ടി വിളിച്ചിടുമ്പോൾ ഇനി കൂട്ടിൽ നിനവിൻ്റെ കുയിൽ മുട്ട അടപൊട്ടി വിരിയുമോ കൂട്ടുകാരി ഇനി എൻ്റെ ഓർമ്മകളിൽ നിറമുള്ള പാട്ടുകൾ മണി മൂളുമോ പാട്ടുകാരി നഷ്ടമോഹങ്ങൾക്കുമേൽ അടയിരിക്കുന്ന പക്ഷിയാണിന്നു ഞാൻ കൂട്ടുകാരി ഇഷ്ടമോഹങ്ങൾക്കു വർണ്ണരാഗം ചേർത്തു പട്ടു നെയ്യുന്നു നീ പാട്ടുകാരി നഷ്ടമോഹങ്ങൾക്കുമേൽ അടയിരിക്കുന്ന പക്ഷിയാണിന്നു ഞാൻ കൂട്ടുകാരി അതിൽ വരുന്നതാണല്ലേ ുഖിക്കുവാൻ വേണ്ടി മാത്രമാണെങ്കിൽ നിർബന്ധ ജീവിതം വേണ്ടി നിർബന്ധ ജീവിതം അതിന്റെ അതിന്റെ പോസിറ്റീവ് സൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ ജീവിക്കേണ്ടത് നിർബന്ധ ജീവിക്കായി ജീവിക്കേണ്ടത് ദുഃഖിക്കുവാൻ വേണ്ടിയല്ല സന്തോഷിക്കുവാൻ വേണ്ടി ആയിരിക്കണം ദുഃഖിക്കുവാൻ വേണ്ടി നമ്മൾ ജീവിക്കേണ്ട കാര്യമില്ല സന്തോഷിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ജീവിക്കേണ്ടത് അപ്പോൾ എപ്പോഴും മനുഷ്യന്റെ അടിസ്ഥാന എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മുടെ എല്ലാ നമ്മൾ യഥാർത്ഥത്തിൽ ചെയ്യേണ്ട രണ്ട് രണ്ട് കാര്യങ്ങളേ ഉള്ളൂ സന്തോഷിക്കുക മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുക തീർച്ചയായിട്ടും നമുക്ക് കഴിഞ്ഞാൽ മനുഷ്യനെ കൊണ്ട് ചെയ്യാൻ കഴിയുന്ന ഏറ്റവും ഉദാത്തമായ രണ്ട് കാര്യം സന്തോഷിക്കുകയും മറ്റുള്ളവരെ സന്തോഷിപ്പിക്കുകയും ചെയ്യുക അത് എല്ലാമായി സാറിന്റെ എത്രത്തോളം ചോദിക്കേണ്ട വളരെ അധികം സപ്പോർട്ട് ആദ്യം കേൾക്കുന്നത് ഞാൻ എഴുതിയാൽ ആദ്യം അത് ഭാര്യയെ ഒന്ന് കേൾപ്പിച്ചു നല്ല ആസ്വാദകയാണ് വിമർശനാത്മകമായി അത് വിലയിരുത്താൻ കഴിയും അപ്പൊ അത് പറയാം അത് ഈ കാര്യം ഈ രീതിയിലായിരിക്കും ചിലപ്പോൾ ആളുകൾ എടുക്കാൻ പോകുന്നത് അതിൽ ഈ രീതിയിലുള്ള മാറ്റം വരുന്നത് നന്നായിരിക്കും പറയാം ഒരു ഒന്നാമത്തെ ആസ്വാദകയും നിരൂപകയും എന്റെ ഭാര്യയാണ്

ഇപ്പോ നാട്ടിലുണ്ട് ഓക്കെ തീർച്ചയായിട്ടും ഒരുപാട് തിരക്കുകൾക്കിടയിലും നമുക്ക് വേണ്ടി ഒത്തിരി ഒത്തിരി സമയം ഇനിയും പറഞ്ഞാൽ തീരാത്തത്ര വിശേഷങ്ങൾ സത്യത്തിൽ എനിക്കുണ്ട് സാറിനോട് പ്രേക്ഷകർക്ക് കേൾക്കാനും ഉണ്ടാകും അറിയാനും ഉണ്ടാകും പക്ഷേ സാറിന്റെ തിരക്കുകളും അതുപോലെ തന്നെ ഈ ഒരു തിരക്കിന്റെ ഇടയിൽ തന്നെ ഒത്തിരി നേരം നമുക്ക് വേണ്ടി ചിലവഴിച്ചു സാർ ഒരുപാട് നന്ദിയുണ്ട് ഇനിയും സാറിന്റെ കണ്ണുകളിലൂടെ വർണ്ണമായ വിവർണമായ കാഴ്ചകൾ ഒരുപാട് കാണാൻ സാധ്യമാകട്ടെ അത് കവിതകളിലൂടെ ഞങ്ങൾക്ക് ആസ്വദിക്കാനും സാധിക്കട്ടെ സന്തോഷം സന്തോഷം കാണാൻ എല്ലാവർക്കും